സ്ത്രീകൾ മുഖ്യമന്ത്രിയാകുന്നതിൽ തടസ്സമില്ലെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ KK ശൈലജ. എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിലാണ് ശൈലജയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ധാരണയുണ്ടെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം വ്യക്തമാക്കി. നാളുകളായി പിന്തള്ളപ്പെട്ടു പോയ വിഭാഗമാണ് സമൂഹത്തിലെ സ്ത്രീകൾ. അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ആശയം നന്നായി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ പാർലമെന്റിലും നിയമസഭയിലും വേണം. അതിനാവശ്യമായ നടപടിക്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണം. കൂടുതൽ സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രാതിനിധ്യം കൊടുക്കണം. വിജയസാധ്യതയൊക്കെ ചർച്ച ചെയ്താണ് ചിലയിടത്ത് നിന്നും സ്ത്രീകളുടെ പേര് മാറ്റുന്നത്. അതിനിടയാകരുത്. ജയിക്കുന്ന സീറ്റിൽ തന്നെ സ്ത്രീകളെ നിർത്തി മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്, ശൈലജ പറഞ്ഞു. ഈ നിയമസഭയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച നിയമസഭാ അംഗമാണ് KK ശൈലജ. മട്ടന്നൂരിൽ നിന്നും 60,000 പരം വോട്ടുകൾക്ക് വിജയിച്ച അവർ അതിവേഗം ജനകീയത നേടിയ വനിതാ രാഷ്ട്രീയക്കാരിയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന് തുടർ ഭരണം കിട്ടാൻ ഇടയാക്കിയതിൽ നിർണായക റോളും KK ശൈലജ വഹിച്ചിരുന്നു. എന്നാൽ മന്ത്രിമാരെ മൊത്തത്തിൽ മാറ്റാൻ തീരുമാനിച്ചതോടെ ശൈലജയടക്കം പലർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. എന്നാൽ ശൈലജയെ മന്ത്രിയാക്കാത്ത നടപടിയിൽ CPM വലിയ വിമർശനവും കേൾക്കേണ്ടി വന്നു. അതേസമയം നേരത്തെ സ്ത്രീ എന്ന തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായില്ലെന്ന് വൃന്ദ കാരാട്ട് പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയതേറെ വിവാദമായിരുന്നു. CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചെന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. CPMലെ രാഷ്ട്രീയ ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ സമീപനം കൂടുതലായിരുന്നുവെന്നും വൃന്ദ കാരാട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരം അവഗണന വൃന്ദ കാരാട്ട് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് KK ശൈലജ വനിതകൾക്ക് മുഖ്യമന്ത്രിയാകാമെന്ന് ചൂണ്ടിക്കാണിച്ചത്. ആൻ എഡ്യൂക്കേഷൻ ഫോർ ഗീത എന്ന പേരിൽ ലെഫ്റ്റ് വേർഡ് ബുക്സ് പുറത്തിറക്കുന്ന ഓർമ്മക്കുറിപ്പുകളിൽ ബീയിങ് എ വുമൺ ഇൻ ദ പാർട്ടി എന്ന തലക്കെട്ടിലെ കുറിപ്പിലാണ് വൃന്ദയുടെ വെളിപ്പെടുത്തൽ. 1982-1985 ഇടയിൽ പ്രകാശായിരുന്നു പാർട്ടി ഘടകം. അക്കാലത്ത് ഞാൻ വിലയിരുത്തപ്പെടുന്നുവെന്നോ എന്റെ പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും പ്രകാശുമായുള്ള ബന്ധവുമായി ചേർത്ത് വായിക്കപ്പെടുന്നുവെന്നോ ഒരിക്കലും തോന്നിയിരുന്നില്ല. മറ്റൊന്നും പരിഗണിക്കാതെ എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതായിരുന്നില്ല അനുഭവം, വൃന്ദ പറയുന്നു. ഡൽഹിക്ക് പുറത്ത് ദേശീയ തലത്തിൽ പാർട്ടിയിലും മറ്റ് സംഘടനകളിലും ഞാൻ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു. എന്നാൽ ആ കാലത്ത് മിക്കപ്പോഴും കമ്മ്യൂണിസ്റ്റ്, സ്ത്രീ, മുഴുവൻ സമയ പാർട്ടി പ്രവർത്തക എന്നിങ്ങനെയുള്ള എൻ്റെ സ്വത്തത്തെ അപ്പാടെ പ്രകാശിൻ്റെ ഭാര്യ എന്നതുമായി കൂട്ടിക്കുഴച്ചു. ഇത് രാഷ്ട്രീയ ഭിന്നതകളുടെ സമയത്ത് അങ്ങനെ പലതവണ ഉണ്ടായി. രൂക്ഷമായി ദുഷ്ടലാക്കോടെ മാധ്യമങ്ങളിൽ വരുന്ന ഗോസിപ്പുകളും അതിന് കാരണമായി. സഖാക്കളുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ബോധവതിയാവാൻ നിർബന്ധിതായി. അധികമായ സൂക്ഷ്മ പരിശോധനകളുടെ ഭാരം ഞാൻ നേരിടേണ്ടി വന്നു. റീത എന്നത് അടിയന്തരാവസ്ഥ കാലത്ത് വൃന്ദയ്ക്ക് പാർട്ടി നൽകിയ വിളിപ്പേരായിരുന്നു. 75 മുതൽ 85 വരെയുള്ള വൃന്ദയുടെ ലണ്ടൻ ജീവിതം. അവിടെ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ സാരി ഉടുക്കാനായി നടത്തിയ സമരം. കൊൽക്കത്തയിലെ CPM പ്രവർത്തനം. പ്രകാശ് കാരാട്ടുമായുള്ള പ്രണയവും വിവാഹവും. ഡൽഹിയിൽ ട്രേഡ് യൂണിയൻ രംഗത്തും സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനും നടത്തിയ പോരാട്ടങ്ങൾ, ദുഃഖം നിറഞ്ഞ വേർപാടുകൾ എന്നിവയാണ് ഓർമ്മക്കുറിപ്പുകളിൽ ഉൾപ്പെടുന്നത്. അതേസമയം തന്റെ പുസ്തകത്തിൽ പാർട്ടിക്കെതിരെ സംസാരിച്ചെന്ന വാർത്തകൾ അവർ നിഷേധിക്കുകയും ചെയ്തിരുന്നു. ദേശീയ തലത്തിൽ പാർട്ടി തന്റെ സ്വാതന്ത്ര്യ വ്യക്തിത്വം അംഗീകരിച്ചില്ലെന്നും പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായി മാത്രം പരിഗണിച്ചെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്നാണ് വാർത്ത വന്നത്.